ലോകശക്തി എന്ന് അഭിമാനിക്കുന്ന ലോകശക്തികളിൽ ഒന്നായ ഇസ്രായേലിൻ്റെ അഭിമാനമായിരുന്നു മെർക്കാവോ ടാങ്കുകൾ. മെർക്കാവോ ടാങ്കുകൾ തകർക്കാൻ പറ്റില്ല എന്നായിരുന്നു ഇസ്രായേൽ പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ പപ്പടം പോലെ മെർക്കാവോ ടാങ്കുകളെ പൊട്ടിച്ചിരിക്കുന്നു ഹമാസ്. ഗാസയിൽ കടന്നു കയറിയ മെർക്കാവോ ടാങ്കുകൾ പലതും തകർന്ന് തരിപ്പണമായി. കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഇസ്രായേലിന് മെർക്കാവോ ടാങ്കുകൾ തകർന്നതിലൂടെ ഉണ്ടായത്. ഹമാസിൻ്റെ ടാങ്ക് വേദ മിസൈലുകളാണ് മെർക്കാവോ ടാങ്കുകളെ തകർത്ത് തരിപ്പണമാക്കിയത്. മെർക്കാവോ ടാങ്കുകൾ അത്യന്താധുനിക ടാങ്കുകളാണ്. അഞ്ചോളം സൈനികർ ടാങ്കുകളിൽ ഉണ്ടാകും. അവരെങ്ങനെ ഗാസയിലൂടെ വിരിഞ്ഞ് ഇറങ്ങാമെന്നാണ് വിചാരിച്ചത്. പപ്പടം പൊട്ടിക്കുന്നത് പോലെ പൊട്ടിച്ച് കളഞ്ഞു മെർക്കാവോ ടാങ്കുകളെ. അമേരിക്കയാണ് ഇസ്രായേലിന് മെർക്കാവോ ടാങ്കുകൾ നൽകിയത്. മെർക്കാവോ ടാങ്കുകൾ അമേരിക്ക നൽകിയപ്പോൾ അമേരിക്ക പറഞ്ഞത് യുദ്ധത്തിലെ ഏറ്റവും മികച്ച ആയുധം എന്നാണ്. ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത് അമേരിക്ക തങ്ങളെ ചതിച്ചുവെന്നാണ്. കോടിക്കണക്കിന് രൂപ ഇസ്രായേലിൽ നിന്ന് വാങ്ങിക്കൊണ്ട് മെർക്കാവോ ടാങ്കുകൾ നൽകി അമേരിക്ക. അത് ഹമാസിൻ്റെ മുമ്പിൽ പപ്പടം പോലെ പൊട്ടിപ്പോയി. ഇപ്പോൾ മെർക്കാവോ ടാങ്കുകളുടെ ശ്മശാന ഭൂമിയായി ഗാസ മാറിയിരിക്കുന്നു. കെട്ടിടാവശിഷ്ടങ്ങളുടെ അടിയിൽ നിന്നൊക്കെ മെർക്കാവോ ടാങ്കുകൾ പുറത്തിറക്കുന്ന ദൃശ്യങ്ങൾ ഹമാസ് പ്രദർശിപ്പിച്ചു. മെർക്കാവോ ടാങ്കുകൾ ഒന്നുമല്ലെന്ന് ഹമാസ് തെളിയിച്ചു. ഇസ്രായേലിൻ്റെ ഏറ്റവും ശക്തമായ യുദ്ധ ഉപകരണമാണ് മെർക്കാവോ ടാങ്കുകൾ. ഇസ്രായേലിൻ്റെ അഭിമാനം എന്ന് തന്നെ പറയാം. ഒരിക്കലും മെർക്കാവോ ടാങ്കുകൾ തങ്ങളെ ചതിക്കില്ല എന്ന് ഇസ്രായേൽ വിചാരിച്ചിരുന്നു. പക്ഷേ കളി കാര്യമായപ്പോൾ നേരെ ഗാസയിലേക്ക് ചെന്നപ്പോൾ മെർക്കാവോ ടാങ്കുകൾ ഒന്നുമല്ലാതായി മാറി. ഏകദേശം 400 മെർക്കാവോ ടാങ്കുകളാണ് ഗസയിൽ തകർന്ന് തരിപ്പണമായത്. ടാങ്ക് വേദ മിസൈൽ ഉപയോഗിച്ച് ഹമാസ് തകർത്തത്. മെർക്കാവോ ടാങ്കുകൾ തകർന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത അപമാനമാണ്. പ്രത്യേകിച്ചും ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം കോടിക്കണക്കിന് രൂപയാണ് ഈ ടാങ്കുകൾ വാങ്ങാൻ വേണ്ടി ഇസ്രായേൽ ചെലവഴിച്ചത്. ഈ ടാങ്കുകൾ അയൺഡോം പോലെ തന്നെ ഇസ്രായേലിൻ്റെ മിസൈൽ പ്രതിരോധ സംവിധാനമായ അയൺഡോം പോലെ തന്നെ ഈ ടാങ്കുകളും തങ്ങളെ ഏത് ആപത്തിൽ നിന്നും രക്ഷിക്കും എന്ന് ഇസ്രായേൽ വിശ്വസിച്ചു. മെർക്കാവോ ടാങ്കുകൾ വാങ്ങിയതിൽ അഴിമതി നടന്നിട്ടുണ്ടെന്ന് ഇപ്പോൾ പ്രതിപക്ഷം ആരോപിച്ചും കൂടെ തുടങ്ങിയിരിക്കുന്നു നെതന്യാഹുവിനെതിരെ. അത്ര ഗതികെട്ട അവസ്ഥയിലായിപ്പോയി മെർക്കാവോ ടാങ്കുകൾ. മെർക്കാവോ ടാങ്കുകൾ യുദ്ധത്തിന് ഇറങ്ങുമ്പോൾ, കരയുദ്ധത്തിന് മെർക്കാവോ ടാങ്കുകൾ ഇറങ്ങുമ്പോൾ നെതന്യാഹു പറഞ്ഞത് ഞങ്ങളുടെ വിസ്മയ ടാങ്കുകൾ വരുന്നു, ഗസയെ തുടച്ചു നീക്കും, ഹമാസിനെ വടിച്ചു നീക്കും എന്നൊക്കെയാണ്. ഹമാസിനെ തുളച്ച് കളയും, തുരങ്കങ്ങളിൽ കയറി തകർത്ത് കളയും എന്നൊക്കെയാണ്. പക്ഷേ ഒരു സംഭവം അവിടെ നടന്നില്ല. ഗസയിലെ തെരുവുകളിൽ തവിട്ടുപൊടിയായി ടാങ്കുകൾ തവിടുപൊടിയാകുമ്പോൾ ഇസ്രായേൽ യുദ്ധം പകുതി തോറ്റിരിക്കുകയാണ് എന്നത് സത്യം. കാരണം അവരുടെ ഏറ്റവും വലിയ ആയുധം, ഏറ്റവും മാരകമായ ആയുധം, അവരുടെ ഏറ്റവും മാരകമായ പ്രഹരശേഷിയുള്ള ആയുധം അതാണ് തകർന്നു പോയത്. ഗസയിലെ തെരുവുകളിൽ ഹമാസുകാർ തകർത്തത്, ഹമാസും അൽഖസം ബ്രിഗേഡും ചേർന്ന് തകർത്തത്. ഇനി ഈ മെർക്കാവോ ടാങ്കുകൾ ഇനി ആക്രിക്കാരന് പോലും വേണ്ട, വിൽക്കാനും പറ്റില്ല ഇസ്രായേലിന്. കാരണം അതിൻ്റെ ശക്തി ക്ഷയം തിരിച്ചറിഞ്ഞിരിക്കുന്നു എല്ലാവരും. അതുകൊണ്ട് തന്നെ ഇത്തരം ടാങ്കുകൾ ആർക്കും ഇനി വേണ്ടാത്ത ഒരവസ്ഥയിലേക്ക് മെർക്കാവോ ടാങ്കുകൾ ആർക്കും വേണ്ടാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു.